കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തും ഹോട്ടലുകൾക്ക് പൊട്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വീഴ്ചയെ തുടർന്നുണ്ടായ മരണങ്ങളിൽ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ ഊർജിതപ്പെടുത്തി പ്രത്യേക സ്ക്വാഡുകൾ ഗുരുതരമായ വീഴ്ച നടത്തിയ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിലെ പത്തൊമ്പത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഭക്ഷ്യ സുരക്ഷാ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പറവൂർ കൊച്ചി ഇരുമ്പനം കാക്കനാട് എന്നീ പ്രദേശങ്ങളിലെ അൻപതോളം ഭക്ഷണശാലകളിൽ പരിശോധന നാല് പരിശോധന നടത്തിയത് ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയ ഫോർട്ട് കൊച്ചി എ വൺ മട്ടാഞ്ചേരി കായിയാസ് ബാലഞ്ചേട്ടൻ്റെ കട എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി സിറ്റി സ്റ്റാർ കാക്കനാട് ഷേബ ബിരിയാണി എന്നീ ഹോട്ടലുകളുടെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഇരുമ്പനം ഗുലാൻ തട്ടുകട നോർത്ത് പറവൂർ മജ്ലിസ് എന്നീ ഹോട്ടലുകളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ചു കോട്ടയം ജില്ലയിലെ ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ ആശങ്കകളിലാണ് സംസ്ഥാനമൊട്ടാകെ പരിശോധന വ്യാപിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി കായാസ് റെസ്റ്റോറന്റിൽ തൃശൂർ സ്വദേശികൾ കഴിച്ച ബിരിയാണിയിൽ നിന്നും പഴുതാരയെ ലഭിച്ചിരുന്നു മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കായാസിനു പകരം കായീസ് എന്ന ഭക്ഷണ സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ കായീസ് എന്ന സ്ഥാപനത്തിന്റെ പേര് തെറ്റായ നൽകിയതാണെന്നും തിരുത്തി പ്രസിദ്ധീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ വിജയകുമാർ അറിയിച്ചു എം എൻ ഷംസിയ ആദർശ് വിജയ് നിമിഷ ഭാസ്കർ സിന്ധ്യ ജോസ് വിമല മാത്യു ടിജോ വർഗീസ് ക്രിബ ജോസഫ് എന്നിവർ പരിശോധനയ്ക്കൊപ്പമുണ്ടായിരുന്നു സ്ക്വാഡിന്റെ രാത്രികാല പരിശോധനകൾ തുടരുമെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും എറണാകുളം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി തറവാട്ടിലേക്ക് ചേ തലമുറകൾ കൈമാറുന്ന വിശ്വാസം ചേട്ട് ഇലക്ട്രിക്കൽസ് തോപ്പുംപടി കൊച്ചിൻ ഫൈവ്